കരയുന്ന ദൈവത്തെ കണ്ടോ, തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ, ഒരുപറ്റ ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവസനാം ദൈവത്തെ കണ്ടോ. ഇത് ക്ലരീഷ്യൻ സഭാംഗമായ അലക്സാണ്ടർ കുരീക്കാട്ടിൽ അച്ഛനെ സമർപ്പണ ജീവിതത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ പ്രചോദിപ്പിച്ച ഈരടികൾ. 1984 ആരംഭിച്ച തൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച്, ജാതിക്കും മതത്തിനും അപ്പുറത്ത് മാനവരാശിയെ മുഴുവൻ മാറോട് ചേർത്ത് ഈശോയുടെ ചങ്കും ഈശോ സ്നേഹിച്ച സ്നേഹവും ഈശോ ക്ഷമിച്ച ക്ഷമ സ്വന്തമാക്കി മനോഹരമാക്കിയ തൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച്, സഹിക്കാനും ക്ഷമിക്കാനും കുരിശിൽ മരിച്ചവനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ച തൻ്റെ ജീവിതത്തെക്കുറിച്ച്, പിടിവിട്ടവൻ്റെ പിടിവള്ളി ആയതിനെക്കുറിച്ച്, മടുത്താലും മടുക്കാതെ തളർന്നാലും തളരാതെയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് അലക്സാണ്ടർ അച്ഛനിൽ നിന്ന് കേൾക്കാം. കുഞ്ഞുനാളിൽ തുടങ്ങി എനിക്ക് വൈദികരെ ഇഷ്ടമാണ്, സമർപ്പിതരെ ഇഷ്ടമാണ്. ഈശോയുടെ ഉടുപ്പിട്ട് നടക്കുന്ന വൈദികരെ ആ ഒരു രീതിയിൽ മാത്രമേ അന്നും ഇന്നും നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. വൈദികർക്കോ സമർപ്പിതർക്കോ സഭയ്ക്കോ എന്തെങ്കിലും മുറിവേറ്റാൽ ആ രാത്രി ഉറക്കം പോവും, ഒത്തിരി നൊമ്പരപ്പെടും. ആ നൊമ്പരങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സ്വപ്നം കണ്ട ആ പുരോഹിതനെ ഈ രൂപത്തിൽ രൂപപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി ശ്രമിക്കുന്നത്. ആ യാത്രയിൽ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് എങ്കിൽ, 8ാം ക്ലാസ്സിൽ കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, 8C ഞാൻ പഠിച്ചത്. സിസ്റ്റർ പെലാജിയ ക്ലാരിസ്റ്റ് സഭയിൽപ്പെട്ട സന്യാസിനി, പബ്ലിക്കായി 80 കുട്ടികളുള്ള ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ ഒരു വാക്ക് ഇന്നും മനസ്സിൽ മുഴങ്ങുന്നു. അലക്സാണ്ടർ, എന്നെ പുത്തൻ കുർബാനയ്ക്ക് വിളിച്ചേക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് ഇത്രയും പരസ്യമായി ഒരു സന്യാസിനി പുത്തൻ കുർബാനയ്ക്ക് വിളിച്ചേക്കണം എന്നുള്ള ആ ഒരു പരസ്യമായൊരു വിളി, ആ ശബ്ദം എന്തോ ദൈവവിളിയുടെ ആദ്യത്തെ ഒരു സ്വരം പോലെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്യാസ ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള വിളിയുടെ സ്വരം ബഹുമാനപ്പെട്ട ജോസ് കൂനമ്പറമ്പിൽ അച്ഛൻ വഴി ക്ലരീഷ്യൻ സഭയിലേക്ക് സ്വീകരിച്ചതും. 1973 മാർച്ച് മാസം ഈ സഭയിൽ അംഗമായി മൈനർ സെമിനാരിയിൽ ചേരുന്നതും. ജീവിച്ചു നീണ്ട വർഷങ്ങൾ എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ വ്യത്യാസപ്പെട്ട ഒരു പുരോഹിതനായി ജീവിക്കാം, സാധാരണയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ശൈലി ജീവിതത്തിൽ സ്വന്തമാക്കാം എന്നുള്ള ഒരു ഉൾ ചിന്ത എന്നും മനസ്സിൽ സൂക്ഷിക്കുമായിരുന്നു. അച്ഛനായി വൊക്കേഷൻ പ്രൊമോട്ടറായി ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ക്ലാരിറ്റി ഭവനിൽ നിന്നും, അന്നൊരു SD മോട്ടോർ സൈക്കിളാണുള്ളത്, ഓരോ സ്കൂളുകൾ തോറും കയറി ദൈവവിളി പ്രോത്സാഹനാർത്ഥം കുട്ടികളെ കാണും. അങ്ങനെയുള്ള യാത്രയിലാണ് കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി മോട്ടോർ സൈക്കിളുമായി ചെന്ന് നിർത്തുന്നത്. വ്യത്യാസപ്പെട്ട ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എന്നെ തിരിച്ചുവിട്ട പെട്രോൾ പമ്പ്, കൂത്താട്ടുകുളം പെട്രോൾ പമ്പ് ഇന്നും വളരെ പൂജ്യമായിട്ടേ ഞാൻ കാണൂ എന്നതിൻ്റെ മുൻപിലൂടെ കടന്നു പോയാലും ഞാൻ എൻ്റെ ശിരസ് നമിക്കും. സാധാരണ പള്ളിയുടെയും കുരിശിൻ്റെയും മുമ്പിൽ ശിരസ് നമിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആ പെട്രോൾ പമ്പ. എങ്ങനെ, എന്ത് എന്ന് ചോദിച്ചാൽ, പെട്രോൾ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു അപരിചിതൻ വന്ന് ഒരു നോട്ടീസിൽ 3 ലൈൻ പാട്ട് എഴുതി തന്നു. പാട്ടിതായിരുന്നു: കരയുന്ന ദൈവത്തെ കണ്ടോ, തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ, ഒരുവറ്റ് ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശനം ദൈവത്തെ കണ്ടോ. എന്തിനയാൾ അത് എഴുതി തന്നു എനിക്കറിയില്ല, അയാൾ ആരാണെന്ന് ഞാൻ അറിയില്ല, എനിക്കറിയില്ല. ഏതായാലും മോട്ടോർ സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ ആ പേപ്പർ കഷ്ണവും വെച്ച് ആ പാട്ടും പാടിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം നാടായ ഉടുമ്പന്നൂരിലേക്ക് 45 കിലോമീറ്റർ യാത്ര ചെയ്തു. കൃത്യം അന്നുച്ചയ്ക്ക്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് സത്യം 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 അന്നാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാ, 2 മണിയായി കാണും സമയം. ടാറിട്ട റോട്ടിൽ പൊള്ളി ക്യാൻസർ വന്ന് മത്തായി എന്ന് പേരുള്ള ഒരു സഹോദരൻ റോട്ടിൽ കിടക്കുന്ന രംഗം കണ്ടു. പാടിയ പാട്ട് കരയുന്ന ദൈവത്തെ കണ്ടോ,
തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ? ഒരുവറ്റി ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശനാം ദൈവത്തെ കണ്ടോ? ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ വഴിയിലൊരു മനുഷ്യൻ കിടപ്പുണ്ടല്ലോ. അമ്മ പറഞ്ഞു, ഞാനും കണ്ടതാ പള്ളി കഴിഞ്ഞ് പോന്നപ്പോൾ. നിനക്ക് ഇത്ര സ്നേഹമാണെങ്കിൽ ചെന്ന് ആ കുറേ പഴന്തുണി അമ്മ തന്നു. റോഡിൽ പൊള്ളിയ ടാർ റോട്ടിൽ വിരിച്ച് ഒന്ന് മറിച്ചിടാമെന്ന് വിചാരിച്ച് വന്നതാ. മൂന്നാല് ചെറുപ്പക്കാരും കൂടെ കൂടി കന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്തു. പുരുഷൻ്റെ കീഴിലുള്ള പല ആശുപത്രിയിലും കാണിച്ചു. അവസാനം തോടുപുഴ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെ കിടത്തിക്കോ, നാളെ കൊണ്ടുപോകണം. കണ്ടില്ലേ രോഗികൾ ഇറങ്ങിപ്പോകുന്നത്, നിറയെ പുഴു. അയാൾ ഏതോ ഒരു മരുന്നൊഴിച്ചു കഴിഞ്ഞപ്പോൾ മുഴുവൻ പഴുത്ത് പുഴുവായ മരിച്ചുകൊണ്ടിരിക്കുന്ന മത്തായി ചേട്ടൻ. അവിടെ നിന്ന് മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സാമറിറ്റൻ ഹോമിൽ എസ് ഡി സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനത്തിൽ ചെന്നു. ഇയാളെ അഡ്മിറ്റാക്കുമോ? സിസ്റ്റേഴ്സ് മൂന്ന് ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. വഴിയിൽ കിടക്കുന്നതാണോ? ആരുമില്ലാത്തതാണോ? മരിച്ചുകൊണ്ടിരിക്കുന്നതാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ രോഗി ക്വാളിഫൈഡാണ്, മൂന്നും കറക്റ്റാ. സിസ്റ്റേഴ്സ് എടുത്തു. നാലാം ദിവസം മത്തായി ചേട്ടൻ മരിച്ചു. ഞാനിന്നും ചിന്തിക്കുന്നു, അതാരാണ് ആ കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൽ വന്ന് ഈ പാട്ടെഴുതി തന്നത്? എന്തിനെഴുതി തന്നു? ഞാൻ എവിടേക്കെന്നങ്ങ് അയാൾക്കറിയില്ല. ഉടുമ്പന്നൂർ ചന്തയിൽ മരിക്കാറായി കിടക്കുന്ന ഒരു മത്തായി ചേട്ടനെ ആര് കണ്ടു? വേണമെങ്കിൽ എനിക്ക് ആ മനുഷ്യനെ അവഗണിച്ച് വീട്ടിൽ സ്വസ്ഥമായി വിശ്രമിക്കാം. പക്ഷേ ഇന്നും ചിന്തിക്കുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ജീവിതത്തിൽ കടന്നു വന്ന ആ നിമിഷത്തോട് ഞാൻ പ്രതികരിക്കാതിരുന്നെങ്കിൽ നിത്യതയിൽ ആ മോമെൻ്റ് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുമായിരുന്നു. ഇതാണ് പൗരോഹിത്യ ജീവിതത്തിലെ ഒരു ടേണിംഗ്. വ്യത്യാസപ്പെട്ട രീതിയിൽ ജീവിക്കാൻ, കൺമുമ്പിൽ കാണുന്നവരോട് പ്രതികരിക്കാൻ, ആ പ്രതികരിക്കാനുള്ള ആ ഒരു ഉൾക്കരുത്ത് കിട്ടിയത് അന്നത്തെ ചെറിയ ഒരു കുനിച്ചിലാ. ആ മത്തായി ചേട്ടൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് വന്ന് ഒരു ട്രെയിൻ ലേറ്റായി ഒന്നുറങ്ങാൻ വേണ്ടി പി ഒ സിയിൽ കയറി ചെല്ലുന്നതും ഫ്രാൻസിസ് കൊടിയൻ അച്ഛനെ കണ്ടുമുട്ടുന്നതും ജയിൽ മിനിസ്ട്രിയിലേക്ക് അച്ഛൻ വിളിച്ചതും പി ഒ സിയിൽ ജയിൽ മിനിസ്ട്രിയിലെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുകാരനായി ജീസസ് ഫ്രറ്റേണിറ്റിയുടെ സ്റ്റേറ്റ് ഡയറക്ടറായി കേരളത്തിലെ എല്ലാ ജയിലുകളിലൂടെയും 8 വർഷക്കാലം കയറിയിറങ്ങി ജയിൽ പുള്ളിയുടെ മുഖം കണ്ടു, വാടക കൊലയാളികളുടെ മുഖം കണ്ടു, തടവറയെ ശുശ്രൂഷയുടെ ഇതിലൂടെ മനുഷ്യൻ്റെ മുഖം കണ്ടു. തകർന്ന ജീവിതം നഷ്ടപ്പെട്ട ആരും ഇല്ലാത്ത ആരുടെയല്ലാത്ത ആർക്കും വെട്ടാത്ത കുറ്റവാളികളെ തടവറയിൽ അടയ്ക്കപ്പെട്ട് ആ തടവറയുടെ വാതിൽക്ക് പോയി നിന്നുകൊണ്ട് മുട്ടി തുറന്ന് അവരുടെ മുൻപിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു ഉൾവിളി കിട്ടിയത് ഈ ഒരൊറ്റ മിനിറ്റ്, ഒരു നിമിഷം ട്രെയിൻ നിന്ന് ലേറ്റായി പോയതാ. ഇല്ലെങ്കിൽ ഞാനൊരിക്കലും ഈ ജയിൽ മിനിസ്ട്രിയിലേക്ക് കടന്നു വരില്ലായിരുന്നു. ആദ്യം ജയിൽ പുള്ളിയെ 1986 അച്ഛനായ ആദ്യത്തെ കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയ ഓർമ്മ മനസ്സിൽ മായാതെ ഇന്ന് നിൽക്കുന്നു. കൊയിലാണ്ടി ജയിലാ. ജീസസ് ഫ്രറ്റേണിറ്റി തുടക്കം കുറിച്ച് 1986 സെമിനാരി വിദ്യാർത്ഥികൾ ഒരുമിച്ച് കേരളത്തിലെ 46 തടവറയിലൂടെയും കയറിയിറങ്ങിയ ഒരു യാത്ര. ആ യാത്രയിൽ ഞാനും പങ്കുചേർന്നു. കൊയിലാണ്ടി ജയിലിൽ ആദ്യമായിട്ട് ജയിലിലേക്ക് കടന്നു ചെന്നപ്പോൾ സൂപ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, സൂപ്രണ്ട് സാർ, ഈ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യരാരും ഭ്രാന്തന്മാരല്ല. ഇവർക്കാരും പേപ്പട്ടി കടിച്ചതല്ല, ബോധമുള്ള മനുഷ്യരാ. ഇവരെ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കണ്ണി ഇരുമ്പഴിക്കടയിലൂടെ കാണാനുള്ള ശക്തിയില്ല, ഒന്ന് തുറന്നു തരുമോ? അങ്ങനെയാണ് ഇവരെ എല്ലാം തുറന്ന് മുൻപിൽ കൊണ്ടുവന്ന് ഇരുത്തി തന്ന ആദ്യമായിട്ട് തടവറയിൽ കഴിയുന്ന ജയിൽ പുള്ളിയുടെ കണ്ണും മുഖവും കണ്ടത്. അവരോടന്ന് ഓരോ കാര്യവും പങ്കിട്ടപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ജയിലിലും കയറിയിറങ്ങുമ്പോൾ നോക്കും, എത്ര കണ്ണുകളിൽ കണ്ണുനീരുണ്ട്. എത്രയോ മനുഷ്യരാണ് ഈ ലോഹയിട്ടു എന്ന ഒറ്റ ബലത്തിൽ പോലീസ് ഇടിച്ചിട്ടും തൊഴിച്ചിട്ടും മുളകിട്ട് പുകച്ചിട്ടും വട്ട് കയ്യിൽ വെച്ച് മേശപ്പുറത്ത് കയറിയിരുന്ന് ചീട്ട് കളിച്ചിട്ടും പച്ച തേങ്ങ കൊണ്ട് നടുവിടിച്ച് ചതച്ചിട്ടും ബൂട്ടിട്ട് ചവിട്ടിയിട്ടും പറയാത്ത സത്യം, അച്ഛോ, ജാതിയും മതവും ഇല്ലാത്ത മനുഷ്യർ തുറന്ന് അവരുടെ ആരോടും പറയാത്ത രഹസ്യങ്ങൾ, പൗരോഹിത്യത്തിൻ്റെ മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പുരോഹിതനോട് തുറന്നു പറയാൻ അവർ കാണിച്ച വലിയ മനസ്സ് ഇന്നും ഓർക്കുന്നു. ഞങ്ങൾ സെമിനാരിക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ആരാധന നടത്തിയതെന്നും മറക്കാൻ കഴിയുന്നില്ല. അന്നൊരു സെമിനാരിക്കൊച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് പേടിയാവുന്നു.
ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെ തടവറയിൽ കണ്ടു. ആ മനുഷ്യരുടെ വേദനയും നൊമ്പരവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ കുറ്റക്കാരനായി വിധിക്കപ്പെട്ട നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഓരോ തടവറയിലൂടെയും കയറി ചെന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്തിട്ട് മടുത്ത് തളർന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കുർബാനയുടെ മുമ്പിലിരുന്ന് ശക്തിയാർജിച്ചിട്ടാണ് ഓരോ ദിവസവും തടവറയിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാടക കൊലയാളിയായ കില്ലർ ജെയിമി എന്ന ഒരു മനുഷ്യൻ പി ഒ സിയിൽ വെച്ച് വന്ന് ഷെയ്ക്കാൻ്റ് തന്നിട്ട് പരിചയപ്പെടുത്തത് ഇപ്പോഴും ഓർക്കും. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ രീതിയിലാണ് ഇയാൾ വന്ന് ഷെയ്ക്കാൻ്റ് തരുന്നത്. മൊട്ടത്തലയൻ അയാളെന്ന് ഏഴുപേരെ കൊന്നതാ. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, പിന്നീടാണ് അറിയുന്നത് എറണാകുളത്തെ വാടക കൊലയാളികളുടെ ആ സംഘത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കില്ലർ ജെയിമിയാണ് എന്നുള്ള വിവരം അറിയുന്നത്. പി ഒ സി ചാപ്പലിൽ വെച്ച് വിശുദ്ധഗ്രന്ഥം അവനോരൻ എടുത്തു കൊടുത്തു. ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഇനി ഈ പണിക്ക് നീ പോകരുത് എന്ന് താക്കീത് ചെയ്തു. പക്ഷെ അവൻ്റെ കൂട്ടുകാരൻ രാത്രിയിൽ അവന് തന്നെ പണി ഉണ്ടെന്ന് പറഞ്ഞു അവനിട്ട് തന്നെ പണി കൊടുത്തു. രാത്രി 3 മണിയായപ്പോൾ ഒരു ഫോൺ വരുന്നു, അച്ചോ അച്ഛൻ്റെ അടുക്കൽ വന്ന കില്ലർ ജെയിമിക്ക് വെട്ടേറ്റു, പനങ്ങാട് വെച്ച് വെട്ടേറ്റു. അന്ന് വൈറ്റില സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, ഇപ്പോൾ അത് വെൽ കെയർ ഹോസ്പിറ്റലാണ്, ആശുപത്രിയിലാണ്. 5 മണിക്ക് ആശുപത്രിയുടെ വാതിൽക്ക് ചെന്നപ്പോൾ അവിടെയുണ്ട്, വെട്ട് ശരിയാണ്, അവനിട്ട് തന്നെയാണ് വെട്ടിയത്. അന്ന് തുടങ്ങി വാടക കൊലയാളികളുടെ ലോകത്തിലേക്ക് കില്ലർ ജെയിമി കൂട്ടിക്കൊണ്ടുപോയി. വാടക കൊലയാളികൾക്ക് കൊട്ടേഷൻ കിട്ടിക്കഴിയുമ്പോൾ കില്ലർ ജെയിമി തന്നെ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു, 4 ചോദ്യം ചോദിക്കും: ഇരുത്തണോ, കിടത്തണോ, നടത്തണോ, ഉറക്കണോ, കാശ് കൂടുതൽ ഉറക്കാനാ? അപ്പോൾ ഇത്രയും വിലയുള്ള മനുഷ്യന് നിന്നെ ഇനി കൊല്ലിക്കില്ല, ആ ഒരൊറ്റ ശാപതവുമായിട്ട് ഇവൻ്റെ പുറകെ ഞാൻ നല്ല ഓട്ട ഓടി 1.5 കൊല്ലം. പക്ഷേ അവൻ വീണ്ടും 8-ാമത്തെ കൊല്ലം പുനരുദ്ധരിച്ചാരായ ഷാപ്പിൽ വെച്ച് ആള് മാറിപ്പോയി കൊന്നു. പോയി ഒളിച്ചത് ഇപ്പോൾ ഞാൻ നേരം കണ്ടെത്താം. തൊട്ടടുത്തുള്ളൊരു ഗ്രാമം, അവിടെ ശാന്തംപാറയിൽ സിസ്റ്റേഴ്സിൻ്റെ കെട്ടിടം പണി. അന്ന് ബെഹ്റ കമ്മീഷണറാ. കമ്പ്യൂട്ടറിൽ ഫോട്ടോ ഇട്ട് നാട്ടുകാർ പിടിച്ചു കൊടുത്തു. ആ അവനെ പിടിച്ചു കാണാൻ വേണ്ടി വീണ്ടും എറണാകുളം സബ് ജയിലിൽ ഇവനെ ചെന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്: പറ്റിപ്പോയി അച്ചു. അന്ന് പോയ വഴിക്ക് കിട്ടിയൊരു ചിന്തയുണ്ട്, ഇനിയും ഈ കൊലയാളിയായ വാടകകൊണ്ടയായ എൻ്റെ കില്ലർ ജീവിയുടെ പുറകെ പോകണമെങ്കിൽ ഈശോ സ്നേഹിച്ച സ്നേഹവും ഈശോ ക്ഷമിച്ച ക്ഷമയും ചങ്കിൽ കിട്ടണം. ഏതായാലും 12 കൊല്ലം ശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും അവനെയും ഭാര്യ പുഷ്പി 2 കുഞ്ഞുങ്ങളെയും കൈവിടാതെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇതെന്തിനായത് സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാടക കൊലയാളികളുടെ ലോകത്തിലേക്കും കടന്നു ചെല്ലാൻ കില്ലർ ജെയിമി വഴി ഒരു മോമെൻ്റ് പ്രതികരിച്ചപ്പോൾ അത് ഒരു ഫീൽഡായിട്ട് മാറി. ഒരു പൗരോഹിതൻ ഏത് വാടക കൊലയാളിയുടെയും കയ്യിൽ ചെന്ന് മുറുകെ പിടിച്ചിട്ട് മോനെ എന്ന് വിളിച്ചാൽ അവൻ്റെ കണ്ണിൽ കണ്ണുനീര് വീഴും എന്ന അനുഭവത്തിലൂടെ പഠിച്ചു. ഇവരുടെ കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ചാൽ അവർ കടന്നുപോയ തിക്ത അനുഭവങ്ങളാണ് ഇവരെ ഇന്ന് ഈ രൂപത്തിലാക്കിയത് എന്ന് അനുഭവം പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂസപ്പാക്കി പിതാവ് കള്ളന്മാരെ പിടിക്കുന്ന അച്ഛനെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ കള്ളുകുടിയന്മാരെ പിടിക്കുമെന്ന് വിചാരിച്ച് തിരുവനന്തപുരം കടൽ തീരത്തെ മുക്കുവ മക്കളുടെ ഇടയിലേക്ക് 2004 10 വർഷത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ആയിരുന്നു. തീർച്ചയായിട്ടും നല്ലൊരനുഭവം. ഓരോ മുക്കുവ മക്കളുടെയും വീടുകളിലൂടെ കയറിയിറങ്ങി അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് മൺവെള്ളയുള്ള സാധന എന്ന സെൻറ്ററിൽ കൊണ്ടുവന്ന് ധ്യാനിപ്പിക്കും. എല്ലാ മാസവും പിതാവ് വരും. ഒറ്റ മാസവും മുടങ്ങാതെ 100 മദ്യപാനികളായ മുക്കുവ മക്കളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തത് കണ്ട് പിതാവിന് അഭിമാനമായിരുന്നു. എനിക്കും ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. കടൽ തീരത്തെ കീറത്തുണിയും ചെറ്റക്കൊല്ലും മാറും, എല്ലാവരും കൂടി നിർത്തും, സകലതും വാർക്ക വീടുകളാകും. പിതാവും അതുതന്നെ എന്നോട് പറയുമായിരുന്നു, കടൽ തീരത്തെ രക്ഷപ്പെടുത്താൻ ഒറ്റ മാർഗം മദ്യവിമുക്ത കടൽ തീരം. പക്ഷെ അതിയൊന്നാൾ നീണ്ടു നിന്നില്ല. മുട്ടത്ര ഷാപ്പിലെ കള്ള് വ്യവസായികൾ ഒരു മുട്ട ഫ്രീ കൊടുത്തു. ഈ ഒരു മുട്ട ഫ്രീ കൊടുത്തു എന്നറിഞ്ഞ് പിടിച്ചു വെച്ച സകല കള്ളുകുടിയന്മാരും ദേ ഷാപ്പിലേക്ക് പൂന്തറ തുടങ്ങി കടൽ തീരം മുഴുവൻ ഓട്ടോറിക്ഷ ഇടുക. എന്തിനാ? ഓട്ടോ ഫ്രീ, ഷാപ്പിലേക്ക് ഫ്രീ. മെഡിക്കൽ കോളേജിലേക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി ആരും ഓട്ടോ ഫ്രീ വിടില്ല. ഷാപ്പിലേക്ക് ഫ്രീ, ഷാപ്പിൽ നിന്നും ഫ്രീ. മടുത്തപ്പം ഞാൻ സൂസപ്പാക്കി പിതാവിനോട് പറഞ്ഞു: പിതാവേ, ഞാൻ നിർത്തി. പിതാവിനെ മദർ തെരേസയുടെ വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചു: വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് നോട്ട് ടു ബി സക്സസ്ഫുൾ ബട്ട് ടു ബി ഫെയ്ത്ത്ഫുൾ.
പിതാവെ ഞാൻ പറഞ്ഞു കൊള്ളാം നല്ലത്, പക്ഷേ ഞാൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് മദ്യപാനികളുടെ ധ്യാനം ക്ലോസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് വളപ്പിൽശാലയിൽ സമരം നടക്കുന്ന കാലത്ത് തെരുവിൽ ഇഷ്ടം പോലെ വേസ്റ്റ് വലിച്ചെറിഞ്ഞത്, പട്ടി തിന്നും തെരുവിലെ ഭ്രാന്തനും വാരി തിന്നുന്നത് കഴക്കൂട്ടം റൂട്ടിൽ കണ്ടപ്പോൾ ഓർത്ത് ഇതും മനുഷ്യരല്ലേ, ഭാഷയറിയില്ല, എന്തിനെന്നറിയാതെ മാറാപ്പുതോൾ കെട്ടിച്ചുമക്കും, വിശക്കുന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള ഈ മനുഷ്യർക്ക് മഴ പെയ്യുമ്പം മരച്ചുവട്ടിലേക്ക് പോലും മാറി നിൽക്കാനുള്ള തലച്ചോറില്ല, നഗ്നതയറിയില്ല, വിശപ്പറിയില്ല, എന്തിനെന്നറിയാതെ മാറാപ്പുതോൾ കെട്ടിച്ചുമക്കും, ചിരിക്കേണ്ടപ്പോൾ ചിരിക്കാനോ കരയേണ്ടപ്പോൾ കരയാനോ തലച്ചോറില്ലാത്ത മനുഷ്യ ജന്മങ്ങൾ. ഒരെണ്ണത്തിന് പിടിച്ചു, പിടിച്ച് എവിടെ കിടത്തും? പിതാവേ മൈനസ് മിനാരി ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ, തരുമോ? പിതാവിനൊന്നും വ്യക്തമായിട്ടും മനസ്സിലായില്ല, എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് അവിടെ ഇന്ന് 72 മാനസിക രോഗികൾ നമ്മുടെ ക്ലരീഷ്യൻ വൈദികരായ ചെറുപ്പക്കാരായ വൈദികരുടെ സംരക്ഷണയിൽ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നു. അതൊരത്ഭുതമാണ്. ഒരു നേരത്തെ ചോറവിടെ വയ്ക്കേണ്ട, ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും വേണ്ട എന്ന് ഈ ഡൊമിനിക് അച്ഛൻ പറയുകയുണ്ടായി, കുറ്റിയാനക്കിളച്ചൻ. അത്രമാത്രം ദൈവം പരിപാലിക്കുന്ന ഈ മക്കളുടെ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാനും കർത്താവ് ഉപകരണമാക്കിയെന്ന് മാത്രം. പക്ഷേ ഈ തുടങ്ങി വെച്ചതൊക്കെ അധികാരികളുടെ ആശീർവാദത്തോടും അംഗീകാരത്തോടും കൂടി ചെറുപ്പക്കാരായ ക്ലരീഷ്യൻ വൈദികർ മുൻപോട്ട് വന്ന് അത് ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ മുൻപോട്ട് വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക് കാലുവയ്ക്കാനുള്ളൊരു ഉൾവിളി ഉൾപ്രേരണയുമായിട്ട് മാറി. സഭയുടെ പിൻബലം, അധികാരികളുടെ അംഗീകാരം, വീണ്ടും സമൂഹത്തിൻ്റെ എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പിൻബലം ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ കൈവപ്പ് എന്ന് പറയാവുന്ന രീതിയിൽ തമ്പുരാൻ നടത്തുന്നു, തമ്പുരാൻ കണ്ടുമുട്ടിക്കുന്നു, ദൈവം തന്നെ നമുക്ക് മുന്നേ നീങ്ങുന്നു എന്നൊരു വിളിയും ഉൾചിന്തയുമാണ് ഓരോ രംഗത്തേക്കും കടന്നു ചെല്ലാനായിട്ട് സഹായകമാകി തീരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പേപ്പറിലൊരു വാർത്ത കാണുക, നട്ടെല്ലൊടിഞ്ഞ് മടുത്ത് കിടന്ന് കിടപ്പിൽ കിടന്ന തിരുവനന്തപുരംകാരനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ പേപ്പറിൻ്റെ അടിയിൽ ഒരു ചെറിയ കുറിപ്പും കണ്ടു, ഈ മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, കിടന്ന് മടുത്തു, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയും മക്കളും ജീവിക്കും, ഇതാണ് ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് വാക്കത്തിക്ക് കാലുവെട്ടാൻ. അയാൾ മരിച്ചൊന്നുമില്ല, പനി പിടിച്ചേ ഉള്ളൂ. ഡോക്ടർമാരോട് പറഞ്ഞു വാടകൊണ്ടകൾ വെട്ടിയതാണെന്നാണ് പറഞ്ഞത്, പക്ഷെ അവസാനം വെളിപ്പെടുത്തി സ്വയം വെട്ടിയതാ. കാരണം ഒരു കയറിട്ട് ഫാനിൽ തരാൻ ആരുമില്ല, കാരണം നട്ടല്ലൊടിഞ്ഞ് കിടക്കുക, വിഷം മേടിച്ചു തരാൻ ആരുമില്ല, മരിക്കുകയാണെങ്കിൽ കുടുംബം രക്ഷപ്പെടും. അയാൾ മരിച്ചു, അതാണല്ലോ പേപ്പർ വാർത്തയായത്. അങ്ങനെയാണ് നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന ഈ മനുഷ്യർ ഇത്രയും സഹിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കുറേ നട്ടല്ലൊടിഞ്ഞവരുടെ അവരെ കണ്ടുമുട്ടി ബഹുമാനപ്പെട്ട് ജോസ് കിടങ്ങയിൽ അച്ഛനെ ആ മിനിസ്ട്രി ഏൽപ്പിച്ചു. ഇവരെ ഓരോ നട്ടലിഞ്ഞു കിടക്കുന്നവരുടെയും കട്ടിലിൻ്റെ അടുക്കൽ ചെന്ന കയ്യിലൊന്ന് മുറുകെ പിടിച്ച് കഴിയുമ്പോൾ അതൊരു ജീവിതമാണ്. അശോകൻ, എൻ്റെ നാട്ടിൽ പാറപ്പുറത്ത് കിടക്കുന്ന 2 സെൻറ്റിൽ താമസിക്കുന്ന അശോകൻ കഴിഞ്ഞ ദിവസം അവൻ്റെ കയ്യിലൊന്ന് ചെറുകെ മുറുകെ പിടിച്ചു, നേരെ പോലും നോക്കുന്നില്ല, കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഞാൻ ചെന്ത് പറ്റി, ഞാൻ അറിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. പ്ലസ് വണ്ണിന് പഠിക്കുന്ന കൊച്ചിനോട് നട്ടല്ലിഞ്ഞ് ഒടിഞ്ഞു കിടക്കുന്ന അശോകൻ ഒരിട്ട് വെള്ളം എടുത്തതാടാ മോനേ എന്ന് പറഞ്ഞപ്പോൾ പരിശപ്പെട്ടു എന്ന് പറയുന്നു. അവൻ അടുത്ത മുറിയിൽ തൂങ്ങി മരിച്ചു. കരിമണ്ണൂർ സ്കൂളിൽ പിരിവെടുത്ത് പൂർത്തിയാക്കിയ ആ വീടാ, എന്നിട്ടും ഒരന്തി ആ വീട് പൂർത്തിയാക്കി കിടക്കാൻ ഉറങ്ങാൻ ഭാഗ്യം കിട്ടാത്ത മകനെ ഓർത്ത് വിലപിക്കുന്ന അശോകൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടൊരു 10 മിനിറ്റും വെറുതെ ഇരുന്നു. ഞാൻ ചിന്തിച്ചു അവിടെയൊന്നും ഒരു വാക്കിനും പ്രസക്തിയില്ല, ഒരു വാക്കിനും പ്രസക്തിയില്ല. ഈശോ സ്നേഹിച്ച സ്നേഹം കൊണ്ട് ആ കയ്യിൽ നിന്ന് മുറുകെ പിടിച്ച് മരിച്ചുപോയ വിഷ്ണുവിന് അവൻ്റെ സ്വരം കൊണ്ട് അപ്പനോട് ക്ഷമ ചോദിച്ച് അപ്പന് തന്നെ മകന് ക്ഷമ കൊടുപ്പിച്ച് യേശുവിയെ അവിടെ നിന്നൊഴുക്കിയ ചൂടുള്ള ചോര കൊണ്ട് എന്നെയും എൻ്റെ കുഞ്ഞ് വിഷ്ണുവിനെയും കഴുകണേ വിശദീകരിക്കണേ എന്ന ക്ഷമയുടെ ഒരു പ്രാർത്ഥന ആ കൈ പിടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണിലേക്ക് നോക്കി പ്രകാശം കണ്ടു, വെളിച്ചം കണ്ടു, പ്രതീക്ഷയായി.
ഇനിയും രണ്ട് മക്കളുണ്ട്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ അശോകൻ നോക്കുന്ന ഇതുപോലുള്ള 60 നട്ടല്ലൊടിഞ്ഞവരുടെ അടുക്കിലേക്ക് ക്ലരീഷ്യൻ മിഷണറിമാർ കടന്നു ചെന്നു കഴിഞ്ഞാൽ ഇല്ലേ പണി ആവശ്യത്തിന്? പണിയുള്ളവന് പണിയുണ്ട്, പണിയില്ലാത്തവന് ഒരു പണിയുമില്ല. അതുകൊണ്ടാണ് മദർ തെരേസയുടെ അടുക്കിലേക്ക് ഒരു പെൺകുട്ടി പണ്ട് വിളിച്ചു, മദർ ഞാൻ കൽക്കട്ടയ്ക്ക് വരുക, ഇതമ്മളെ പ്രേക്ഷിത വേലയ്ക്ക് വരണ്ട, നീ നിൻ്റെ കൺമൊന്ന് തുറന്നു നോക്കിയാൽ നിൻ്റെ കൺമുമ്പിലുണ്ട് ആവശ്യത്തിന് പ്രേക്ഷിത വേല. അത് ക്ലരീഷ്യൻ വൈദികനായാലും പുരോഹിതനായാലും സമർപ്പിതയായാലും കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ ഓരോ കോൺവെൻറ്റിൻ്റെയും ആശ്രമങ്ങളുടെയും പള്ളിയുടെയും മതിലിൻ്റെ തൊട്ടപ്പുറത്ത് ആവശ്യത്തിന് പണിയുണ്ട്, പണി ഉള്ളവന്, പണിയില്ലാത്തവന് ഒരു പണിയുമില്ല. അങ്ങനെയാണ് ഈ നട്ടലൊടിഞ്ഞവരുടെ ലോകം, നട്ടലൊടിഞ്ഞവരുടെ അവസ്ഥ നൊമ്പരം തിരിച്ചറിഞ്ഞത്. മദ്യപാനത്തിൻ്റെ ഫീൽഡിലും കൈവയ്ക്കാൻ സൂസ്യപ്പാക്കിയ പിതാവ് വഴി കാരണമായി. വാടക കൊലയാളികളുടെ ലോകത്തിലേക്ക് കില്ലർ ജെയിമി കൂട്ടിക്കൊണ്ടുപോയി. ജയിലിലേക്ക് ഒരു കൊടിയനച്ഛൻ എന്നെ കൈപിടിച്ച് കയറ്റി വിട്ടു. മാനസിക രോഗികളുടെ ലോകവും കണ്ടു. ഇനിയും ഉണ്ട് ഒരുപിടി ലോകങ്ങൾ ഇതുപോലെ. കണ്ണു തുറന്നാൽ കടന്നു ചെല്ലാൻ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സഭയോടെ ചേർന്ന് നിന്നുകൊണ്ട് പിതാക്കന്മാരോടും അധികാരികളോടും ഒരു സമൂഹത്തോടും ജാതിക്കും മതത്തിനും അപ്പുറത്ത് മാനവരാശിയെ മുഴുവൻ മാറോട് ചേർക്കാൻ ഈശോയുടെ ചങ്കും ഈശോ സ്നേഹിച്ച സ്നേഹവും ഈശോ ക്ഷമിച്ച ക്ഷമയും സ്വന്തമാക്കിയാൽ മനോഹരമാണ് പൗരോഹിത്യം. ജീവിച്ച് തീർക്കാൻ ഇനി എത്ര ജന്മം കിട്ടിയാലും ഇതിനപ്പുറത്തൊരു ജന്മം വേണോ? ജീവിക്കാൻ, സഹിക്കാൻ, ക്ഷമിക്കാൻ, കുരിശിൽ മരിച്ചവനോട് ചേർന്ന് നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.